നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എവർക്കും സ്വാഗതം. മഹാരാഷ്ട്രയിൽ വീണ്ടും ഒരു വെടിമരുന്നിന് തിരികൊളുത്തിരിക്കുകയാണ് ബി ജെ പിയുടെ എം പി ആയ നാരായൺ റാണെ. മുൻ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ ഒരു പരാമർശം പറഞ്ഞിരിക്കുന്നത് 35 ശിവസേന എം എൽ എമാർ അവർ വീണ്ടും അഖാഡി സഖ്യം വിട്ടുപോയി എൻ ഡി എയിൽ ചേർന്നുകൊണ്ട്, അതായത് ബി ജെ പിയിൽ ചേർന്നുകൊണ്ട് ഒരു ഉപതെരഞ്ഞെടുപ്പ് പോലും വേണ്ടി വരാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ ബി ജെ പിക്ക് ഫേവർ ആകും എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഉദ്ധവ് താക്കറെ ഈ കാര്യത്തിലൊന്നും ഒരു രീതിയിലും പ്രതികരണം നടത്താത്തതിൻ്റെ പ്രധാന കാരണം, ഒന്ന്, അദ്ദേഹം ജനകീയമായ പല പദ്ധതികളും ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നു. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, തീവ്ര ഹിന്ദുത്വ മുഖമായിരുന്നു ഇത്രയും നാളും ശിവസേനയെങ്കിൽ ഇനി അത് പറ്റില്ല എന്ന യാഥാർത്ഥ്യം ശിവസേന മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ചും കോൺഗ്രസും എൻ സി പിയുമായി സഖ്യത്തിൽ ഏർപ്പെടുമ്പോൾ ശിവസേനയ്ക്കും മറ്റ് പല നയങ്ങളിലേക്ക് മാറുന്നു. അതായത് താക്കറെ കുടുംബത്തിന് ഇനി പഴയ പദ്ധതികൾ അവലംബിക്കാൻ കഴിയില്ല. എങ്ങനെയാണോ ബാൽ താക്കറെ എന്ന നേതാവ് ശിവസേന സ്ഥാപിക്കുകയും അദ്ദേഹം ഈ മറാത്താവാദത്തിനു വേണ്ടിയൊക്കെ ഉന്നയിച്ച് അദ്ദേഹം ശക്തമായൊരു തീവ്ര ഹിന്ദുത്വ അജണ്ടയിലേക്ക് അദ്ദേഹം കൃത്യമായ നിലപാടുമായി മുന്നോട്ട് പോയത്, അദ്ദേഹത്തിന് പ്രത്യക്ഷത്തിൽ മറാത്തയിൽ വലിയ തോതിൽ തന്നെ ജനസമ്മതി ഉണ്ടെങ്കിലും ഒട്ടനവധി ആളുകൾ അദ്ദേഹത്തിനെ എതിർത്തിരുന്ന കാലഘട്ടമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഉദ്ധവ് താക്കറെ എല്ലാ ജനവിഭാഗത്തെയും കയ്യിലെടുക്കാൻ വേണ്ടി, കാരണം ഇനി ഒരു പ്രത്യേക മാർജിനിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രത്യേക വോട്ട് വിഭാഗം ലക്ഷ്യമിട്ടാണ് നീങ്ങുന്നതെങ്കിൽ, പ്രത്യേകിച്ചും ഹിന്ദു വിഭാഗത്തിനെ ലക്ഷ്യമിട്ടുകൊണ്ടോ അല്ലെങ്കിൽ മറാത്ത വികാരമൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് നീങ്ങുന്നതെങ്കിൽ ശിവസേനയ്ക്ക് വലിയ വിലങ്ങുതടിയായി ബി ജെ പി നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഉദ്ധവ് താക്കറെ ഇപ്പോൾ പുതിയൊരു ലൈൻ സ്വീകരിക്കാൻ ശ്രമിക്കുന്നത്. വികസനത്തിൻ്റെ നയം, അതായത് വ്യക്തിപരമായ ഒരു ഇമേജ് വർദ്ധിപ്പിച്ചുകൊണ്ട് ഇതൊരു അവസരമായി കണക്കാക്കി വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാനുള്ള ശ്രമം, അതായത് ഒരു അവസരം കാത്തിരിക്കുകയായിരുന്നു അദ്ദേഹം. അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നു, രണ്ടോ മൂന്നോ കൊല്ലം മുഖ്യമന്ത്രിയായി തുടർന്നാൽ അതിനനുസരിച്ചുള്ള വികസനങ്ങൾ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ, അതിൻ്റെ ഭാഗമായി കർഷകരുടെ കടം എഴുതി തള്ളുന്ന ഉൾപ്പെടെ ഒട്ടനവധി നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബി ജെ പിക്ക് ആശങ്കയുണ്ട്. കാരണം അവരും ശിവസേനയും ഒരുമിച്ച് നിന്ന് തെരഞ്ഞെടുപ്പിൽ ജയിച്ച് ബി ജെ പിയെ പ്രതിപക്ഷത്താക്കിയ ശിവസേന 56 എം എൽ എമാരെ ഉള്ളൂ എന്ന് നാരായൺ റാണെ ഉൾപ്പെടെയുള്ള നേതാക്കൾ പരസ്യമായി കളിയാക്കുന്നുണ്ടെങ്കിലും ആ 56 എം എൽ എമാരും പിന്നീട് കോൺഗ്രസിലെയും എൻ സി പിയിലെയും എം എൽ എമാർ ചേർന്ന് തന്നെയാണ് ആ 161 എന്ന സംഖ്യയിലേക്ക് അവർ കാര്യങ്ങൾ എത്തിച്ചതും ബി ജെ പിയെ പ്രതിപക്ഷത്തെത്തിച്ചതും. ഇതിൽ ശിവസേനയിൽ ഒരു എം എൽ എ എങ്കിലും പുറത്തു പോവുകയാണെങ്കിൽ ഉദ്ധവ് താക്കറേക്ക് എന്ത് ചെയ്യണം എന്നറിയാം എന്ന നിലപാടിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉദ്ധവ് താക്കറെയുടെ പാർട്ടിയിൽ നിന്നും ആരും പോകില്ല എന്ന് വിശ്വസിക്കാൻ മാത്രമാണ് ഇപ്പോൾ അവർക്ക് കഴിയുന്നത്. കാരണം മഹാവികാസ് അഖാഡിയിൽ എൻ സി പിയുടെ നേതാവ് ശരത് പവാറിൻ്റെ, അതായത് ശരത് പവാറിൻ്റെ മരുമകനായ അജിത് പവാർ, അദ്ദേഹം ഫട്നാവിസുമായി ചേർന്ന് മന്ത്രിസഭ രൂപീകരിക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിന് ഉൾപ്പെടെ തിരികെ കൊണ്ടുവരാൻ മുൻകൈയെടുത്തത് ശിവസേന നേതാക്കൾ തന്നെയാണ്. നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് അവിടേക്ക് പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ശരത് പവാറിനെ പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിലേക്ക് അന്നേ ദിവസം തന്നെ ഉദ്ധവ് താക്കറെ രംഗത്തെത്തിയപ്പോൾ ശരത് പവാർ പറഞ്ഞു, എൻ്റെ മരുമകൻ എന്താണ് ചെയ്തത് എന്ന് എനിക്കറിയില്ല, പക്ഷേ പാർട്ടി ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം ഉദ്ധവ് താക്കറെയോടൊപ്പം നിൽക്കുക എന്നുള്ളത് തന്നെയാണ്, അല്ലാതെ മറ്റൊന്നുമല്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ വീണ്ടും നാരായൺ റാണെ രംഗത്ത് വന്നിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ബി ജെ പിയെ വീണ്ടും ഭരണത്തിലെത്തിക്കുന്ന രീതിയിലേക്കാണ് ശിവസേന എം എൽ എമാർക്ക് അതൃപ്തിയുണ്ടവർ പോകുന്നത് എന്ന്. ഒട്ടനവധി പേർക്ക് മന്ത്രിസ്ഥാനം പലതും കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു. 43 മന്ത്രിസ്ഥാനങ്ങൾ മാത്രമേ മഹാരാഷ്ട്രയുടെ നിയമസഭാ സംഖ്യ അനുസരിച്ച് 288-ന്റെ 15% മാത്രമേ അവർക്ക് മന്ത്രിസഭാ ക്യാബിനറ്റ് വികസനം അനുവദനീയമായിട്ടുള്ളൂ എന്ന സാഹചര്യത്തിൽ നിലവിൽ അതിൽ കൂടുതൽ വികസിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ശിവസേനയ്ക്ക് വളരെ കുറച്ച് മന്ത്രിമാരെ കിട്ടുകയുള്ളൂ, അല്ലാതെ 43 മന്ത്രിമാരെ കിട്ടില്ല. മറിച്ച് ശിവസേനയിൽ അതൃപ്തിയുള്ള എം എൽ എമാർ വിട്ടുപോവുകയാണെങ്കിൽ അവർക്കെല്ലാം ക്യാബിനറ്റ് പദവി ഓഫർ ചെയ്യുന്ന യെദ്യൂരപ്പയുടെ പുതിയ സിദ്ധാന്തം, അതായത് ഒന്നുകിൽ രാജിവെച്ച് ഉപതെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഉണ്ടാകുന്ന ചില നീക്കങ്ങൾ, അല്ലെങ്കിൽ 35 എം എൽ എമാർ അതേപടി പോകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് കാരണം ശിവസേനയുടെ പാർട്ടിയിലെ ഭൂരിപക്ഷം പോയി എന്ന പേരിൽ ആൻറ്റി ഡിഫെക്ഷൻ നിയമം, കൂറുമാറ്റ നിയമ നിരോധനം വരില്ല എന്ന ഒരു യാഥാർത്ഥ്യം, ഇത് രണ്ടും തന്നെയാണ് നാരായൺ റാണെ നേരത്തെ എങ്ങനെയാണോ ബി ജെ പിയുടെ നേതാവ് സഞ്ജയ് കാക്ടെ വെടിപൊട്ടിച്ചത് അതുപോലെ വെടിപൊട്ടിക്കുകയാണ്.